എൻ്റെ അപ്പൂപ്പ ലോകത്തുള്ള സകലമായ ആൾക്കാരും ഞാൻ ലോകതോൽവി എന്നാണ് പറഞ്ഞത്. ഇപ്പം അതും കൂടാതെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എന്നെ ലോകതോൽവിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും എൻ്റെ ദുശീലങ്ങളൊക്കെ മാറ്റി നല്ല രീതിക്ക് എന്നെ ഒരു നല്ലവനാക്കി മാറ്റാൻ എൻ്റെ അപ്പൂപ്പൻ എന്നെ കാത്തിരുന്നോ, എന്നെ രക്ഷിക്കണം, ഇനി എനിക്ക് നല്ല ഓട്ടങ്ങളെ കിട്ടി എൻ്റെ വീട്ടിലെ സാമ്പത്തിക നിലയൊക്കെ ഭദ്രമാക്കി തന്നാൽ അപ്പൂപ്പ അപ്പൂപ്പൻ എന്തൊരു വേണമെങ്കിലും ഞാൻ ചെയ്യാം. എൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ രക്ഷ. അപ്പൂപ്പ ഒരു മനുഷ്യനെ നന്നാവാനും സമ്മതിക്കുന്നു, തനിയിൽ മുടിയുമില്ല, ഇത് കാവായിപ്പോയി. എന്തെങ്കിലും ഓടി നല്ല റെഡിയാക്കിയിരിക്കണം, സി സി കണക്കാനുണ്ടായിട്ട് പറയാൻ ചെന്നിട്ട്. അയ്യോ, അതിന് മുമ്പേ അപ്പൂപ്പ എൻ്റെ പ്രാർത്ഥന കേട്ട് ഉഗ്രം ഗോളായിരിക്കണേ. കളി എവിടെ ആയിരുന്നു? എന്താ അടേ, കളിക്കാൻ വരുന്നില്ലേ? എടാ ഞാൻ എടേ നീ ഇടന്ന് വിളിക്കാം, നീ രാവിലെ വിളിക്കാന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇപ്പം അതെല്ലാം നിർത്തിയടാ, അതെല്ലാം നിർത്തി എൻ്റെ അമ്പലത്തിൽ ഒന്ന് തൊഴുത് ഞാൻ ഇപ്പം വണ്ടി എടുത്ത് ഓടാൻ പോണു. എടാ അങ്ങനെ എടേ എൻ്റെ വീട്ടിൽ നിനക്ക് അറിയത്തില്ല, ഭയങ്കര കലിപ്പം. അവള് കിടന്നാണെങ്കിൽ ചാട്ടവും പകളും, അവളിന്ന് അത് പറഞ്ഞിട്ട് അവളിപ്പോൾ വേറൊരുവരോട് എൻ്റെ അഭിജയക്കാണ്. മറ്റേ കറണ്ടിന് ബില്ലടയ്ക്കാനും മറ്റേ വെള്ളത്തിന് ബില്ലടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് രാവിലെ കിടന്ന്. എടാ ഞാൻ അവരുടെ നീ ആദ്യം ഒന്ന് കേക്ക്, നീ അത് കുണോടാണ് തുറന്നു നിൽക്കുന്നത്. ഇന്ന് തൊട്ട് ഞാൻ ഇതെല്ലാം നിർത്തി, ഈ പരിപാടി ഇല്ല, നിന്റെ നിന്റെ ഉള്ള കൂട്ടുമില്ല. എടാ അഞ്ചു മണിവരെ സമയമുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയാ പോരെ നിനക്ക്. എടാ അഞ്ചു മണിവരെ ഉണ്ടാവും എന്ന് പറഞ്ഞ എനിക്ക് അതിന് പറഞ്ഞിട്ടുള്ള ചോദിച്ച കൊണ്ട് കൊടുക്കണ്ടേ? വെച്ചിട്ട് വേണം ഞാൻ സമ്മതിക്കും. നീ വേണേ പാടേ, ഞാൻ പോണു. രാവിലെ ഓരോരാ അപ്പൂപ്പ ഇവനൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ച അവനൊക്കെ എപ്പോഴും കണകളായി. അതിന് കാര്യത്തിന് വിളിച്ച ഓടി പറഞ്ഞത് എൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ അവൻ പറഞ്ഞാലും ചില കാര്യം ഇല്ലാതില്ല. അഞ്ച് മണിക്ക് സമയമുണ്ടല്ലോ, നമുക്കിവിടെ നാല് രണ്ട് മണിക്ക് കളി നിർത്തിയാലും ഒരു അഞ്ച് മണിക്ക് വേണ്ടി അപ്പുറത്തുണ്ട് അടച്ച് പൈസ ആക്കപ്പം അവൻ്റെ കൂടെയുള്ള സ്നേഹവും നടക്കും, ബാധ്യയുടെ പ്രശ്നവും നടക്കും. അത്രാതായാലും അമ്മ തമ്മിൽ കാണുമ്പോഴേക്കാ പഴകൊക്കെ പോകാറ്. ഇന്നൊരു ദിവസത്തേക്ക്, ഇന്നൊരു ദിവസമാണ്, നാളെ രാവിലെ 8 മണിക്ക് കൃത്യമായിട്ട് പഴയ പോലെ നന്നാവും. എന്നെ ഇന്നില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരനല്ല പോകും, ഇത് വിളിച്ചല്ലേ. അടുത്ത പ്രാവശ്യം നാളെ വരുമ്പം ഒരു തേങ്ങയും കൂടെ ഞാൻ ക്ഷമിക്കണേ. ചേച്ചിയല്ലേ ചേച്ചി? ഹലോ ചേച്ചി, എന്തേച്ചി ഓട്ടം പോവാനാ? എവിടാ നെയ്യേറ്റും കരെ? അയ്യോ എന്ത്, അമ്മയെ കൊണ്ടുപോവാനാ? അതേച്ചി ഈ നാളെ ആക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? പറ്റൂലേ? ഷോ, ആ അതല്ല, പിന്നെ ഈ ഇന്ന് രാവിലെ ഒന്ന് വിചാരിക്കരുത്, നമ്മുടെ കൊല്ലത്തെ ഒരു അർജൻറ്റ് മരണം. ആ പിന്നെ അളിയൻ വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ രാവിലെ അങ്ങോട്ട് പോകണം, അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരിക്കണം, പോകാൻ പോകണം. ഒരു വേല ചേച്ചി, വേറെ ആരെയും വിളിക്ക്. ഓ ഈ ഓട്ടം കുഴപ്പമില്ല, ഞാൻ അടുത്ത ഓട്ടം തന്നെ വിളിച്ചാൽ മതി. ആ ആ ആ ശരി ശരി, എന്തൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ ആ ശരി ശരി, ആ ഓക്കെ. ഒരു 1500 ഓട്ടം വരും, 1500 ഓട്ടം പോയാൽ എൻ്റെ അളിയൻ പിന്നെ വേണം. ഓട്ടെ 1500 നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള കേസല്ലോ. നമ്മളെ വണ്ടി നമ്മളെ ഓട്ടം നമ്മളല്ലാതെ ഈ അളിയനെ പിണക്കി എന്താ ഇതും കൂടെ മാറ്റേണ്ടത്? അറിയാ ഞാൻ രാവിലെ കുണുക്കൊക്കെ വാരി കയറ്റിയല്ലേ, മാറി പറഞ്ഞാണ്ടിരിക്കാൻ അവിടെ മാറിപ്പോരി, ഇവിടെ ആമ്പിളിരിക്കും. ഓ ഡേയ്, അപ്പം നിന്നെ ഞാൻ രാവിലെ വിളിച്ചേ. ഓ വിളിച്ചു, ഞാൻ പറഞ്ഞില്ല നീ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലെന്നല്ലേ. അങ്ങനെ വരുമെന്നാണ് കരുതുന്നത്. ഒരു മാസം വരെ പണിയില്ലാതെ ചെറുക്കനാണ്, അവൻ ഇന്ന് പണിയുണ്ടായിരുന്നു, അവനെയാണ് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയത്. എന്നാലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഇഷ്ടത്തില്ല, നീ അവിടെ മാറിപ്പോയിരുന്നു. പോകണം, എന്നും തട്ടിൻ്റെ പണി എനിക്ക് പോകണമെന്ന് പോടേ.
എനിക്കറിയാം ഓട്ടം പോയി ചേച്ചനെ വിളിക്കട്ട് 1500 രൂപ ഓട്ടെ ഞാൻ അത് വാടിക്കോളാം ചേച്ചി ഓ ഞാനാണ് നേരത്തെ ഓട്ടം വിളിച്ച ആഴക്കൂട്ടത്തെത്തിയ വേറെ ഓട്ടോ ഇല്ല ഏ അർജന്റ് വരണം മാറ്റി വെച്ച് ഓ ഓ ശരി ശരി പിന്നെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു 10500 രൂപ ഓട്ടവും കളഞ്ഞു ഈ വേട്ടവളി എൻ്റെ വാക്കും കെട്ടുകൊണ്ട് വരേണ്ട വല്ല ആവശ്യത്തിൽ എനിക്ക് ഇത് തന്നെ വേണം നമ്മളെ കളിക്കണില്ല ഇവിടെ നിൽക്കാമല്ലോ അടുത്തങ്ങട്ട് അടി ഈ സാധനം എടുത്തങ്ങട്ട് അടിക്കുന്ന അച്ഛൻ്റെ അത് വരുത്തുന്നു കളിക്കാനല്ലോ വന്നിരുന്നത് ഇന്ന് ഞാൻ രാവിലെ വിളിച്ചേനടാ വിളിച്ച് അതിനിട്ട് വന്നൂടെ ഓ ആ വിളിക്കും ഞാൻ വരും കേട്ടോ അങ്ങനെ എന്നെ കളിപ്പിക്കത്തില്ലേ കാണിച്ചേരാ അല്ല നമുക്ക് നിനക്ക് പണി തന്നില്ല പിന്നെ എന്തോന്നു എസ് ഐ വിളിച്ച കാര്യം പറ സാറേ ഇന്ന് 4 ബെൽറ്റ് 7 ഹെൽമെറ്റ് 2 ഇൻഷുറൻസ് ഇതാണ് നീട്ടിയാ പറ്റും ഹലോ ഹലോ സാറേ എസ് ഐ സാറല്ലേ പിന്നെ ഞാൻ ഈ കോരാണി എന്നാ വിളിക്കുന്നത് ഇവിടെ അടുത്ത് ഈ പൊട്ടംകുളത്തിനടുത്ത് ഈ ഭയങ്കര ചീട്ട് കളി ചീട്ട് കളി ആ പൈസ വെച്ച് ചീട്ട് കളി പിന്നെ ഈ ആവാസത്തരവും ഒരു സ്ത്രീകൾക്കും അതുവഴി നടന്നു പോകുന്നില്ല സാറേ ഇപ്പൊ വരാൻ പറ്റില്ല വേറെ പണിയുണ്ട് സാറേ ഇങ്ങനെ പറഞ്ഞ എന്താണ് സാറേ ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ കണക്കുള്ള ഈ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ സാറേ പറഞ്ഞ നടപടി എടുക്കേണ്ടതിനെതിരെ ഇമ്മാതിരി ചെറിയ കേസൊന്നും നോക്കാൻ പറ്റില്ല നീ ആരുടെ പോലീസിന് പണി തരാൻ സാർ ഞാനൊരു സാമൂഹ്യ സേവകൻ അങ്ങനെ കരുതിയാ മതി വരാൻ പറ്റില്ല വരാൻ പറ്റില്ല സാറേ സാറിന്റെ മേല് കാക്കിയിട്ട് ഈ നക്ഷത്രം കൂടുതൽ ആൾക്കാരെയൊക്കെ നമുക്കറിയാം ആ താറന്മാരായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും പൈസ ശമ്പളം വെച്ച് ചുമ്മാ തിന്നോട്ടിരുന്നാ പോരാ ഞാൻ നോക്കിക്കോളാം ഓ ഓ ശരി 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 ഓ അയ്യോ ഓ എന്തൊരാശ്വാസം അവന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം ഞാൻ അയൽ ദേശത്ത് പോയിട്ട് വന്നപ്പോ ഇവിടെ രാജാവായി ഒന്നും ചെയ്യല്ല വെറുതെ ഇവിടെ ഇരിക്കുന്നു ഉടനെ ജോലിയൊക്കെ കിട്ടും കേട്ട ഇവളെന്തിനാണ് വിളിക്കുന്നത് അർജന്റായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എന്തേ കൊച്ചിന് സുഖത്തി അത് നീ എൻ്റെ അമ്മയെ വിളിച്ചോണ്ടോ ഇത് ചേച്ചിയെ വിളിച്ചോണ്ട് പോടെ ഏ ചേട്ടനെ ആ വേണ്ട 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 ഞാൻ വരാം കൊച്ചിന് സുഖമല്ലേ ഞാൻ ഒന്ന് പോയിട്ടു കളയാ ഞാൻ കവചം കൊണ്ടല്ലോ കളി ഒരു കൊടുത്തിട്ട് പോയ്യോ ഒരാവത്കട്ടത്ത് ഞാനേ ഉള്ളായിരുന്നു അപ്പൊ കണ്ടെ വില മനസ്സിലാക്കണം അല്ല ചുമ്മാ വരുമ്പോ വരുമ്പോ അടിക്കാൻ നിന്നാ പോരെ അതല്ലേ ഞാനും വെക്കുന്നുണ്ട് ഇങ്ങോട്ട് ഞാൻ എൻ്റെ ഇടാനുള്ളത് ഇത് പൊട്ടക്കുഴിയാണോ പൊട്ടക്കുളമാണോ പൊട്ടക്കുഴി അല്ല സാറേ പൊട്ടക്കുളം ഇതുപോലെ അവിടെ തന്നെ സാറേ എനിക്കറിയാം സാറേ വാ സാറേ തട്ടിന്റെ പണിക്കും പോയിട്ട് വന്നിട്ട് പറയണേ അങ്ങനെ കളിക്കണ ഇതുകൊണ്ട് സാറേ ഇതുകൊണ്ട് വിട്ടോ സാറേ സാറേ അവള് തവാജായി കളിച്ചായിട്ട് സാറേ പൈസ വെച്ചാൽ കളിക്കണം പൈസ കണ്ടാ മതി പൈസ വെച്ച് അയ്യോ അത് പാകട്ടെ അയ്യോ ആണേ ഞാന് ഈ കെ എസ് ഇ വിയില്
കറണ്ട് ചാർജ് അടയ്ക്കാൻ കൊടുത്തോ. നിന്റെ ഒക്കെ ചീട്ടുകളെ ഇവിടെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നെ ഫോൺ ചെയ്യും, വിളിക്കണോ അവനെ? നിന്നെ ഒക്കെ കൊണ്ടുവന്നത് അവനൊന്ന് കാണട്ടെ. എന്നെ കാണാൻ കൊള്ളത്തില്ല സാമൂഹിക. ആരെ ഫോൺ ഡ്രൈവർ? എന്റെ ഫോൺ. നീയാണല്ലേ ഇപ്പൊ സാമൂഹിക അമ്മച്ചോടെ കളിക്കൂല സാറേ, കളിക്കൂല.